ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് തരംഗമായി കണ്ടന്റോട് കണ്ടന്റായി ഇറക്കുന്ന പ്ലസ് ഇപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ച് കൽബിന്റെ വിശേഷങ്ങളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അബു സലീം, ഹായ്. ഇവനാരാ വടിവേലു പഴുത്ത പോലെ ഉണ്ടല്ലോ, താഴെ മാത്രമല്ല മേളിലോട്ടും. ഓക്കെ, അപ്പൊ തൽക്കാലം ഇനി പണിയില്ല. പക്ഷേ വലിയൊരു ചോദ്യം ചോദിക്കണേ, ഇൻട്രോവേർട്ട് ആണോ? എന്താ തമ്പുരാൻ അറിയാ? ഒരു പടത്തിൽ അഭിനയിച്ചു കൽബില്, എങ്ങനെയാണ് എക്സ്പീരിയൻസ്? കൽബ് അടിപൊളിയാണ്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. വില്ലനായിട്ട് എങ്ങനെ റോള് വന്നപ്പോഴും എങ്ങനെ അത് സ്വീകരിച്ചു? രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. ഇപ്പൊ എന്നെ പോലെ ടെറർ ആണോ ആ പടത്തിൽ ശരിക്കും ക്യാരക്ടർ? എന്റെ അച്ഛന്റെ അച്ഛാവ്. ഈ ഇൻഫ്ലുവൻസിങ് ലൈഫ് എങ്ങനെയുണ്ട്? ഇത്ര അധികം ആൾക്കാർ ഫോളോ ചെയ്യുന്നു, ഇത്ര അധികം ആൾക്കാർ നമ്മളെ തിരിച്ചറിയണു. ജാടയുണ്ടോ? ഞാൻ എന്ത് കർത്താവിന്റെ ഒരു ഇടയൻ, എന്നെ കൊണ്ടാവുന്നു ചെയ്യുന്നു. 4.1 മില്യണില് എന്നെ 98.7 എങ്ങാണോ ബോയ്സ് തന്നെ, പിന്നെ ഫീമെയിൽ എവിടെ അതില്? അതില് വിഷമമുണ്ടോ അബു? എന്താ പ്രയോജനം, ഏറിയ അറിയാവുന്ന എന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. അത് വീർപ്പിച്ചിട്ട് അത് കുത്തി പൊട്ടിക്കണം, അപ്പൊ ഒരു ചോദ്യം കിട്ടും. ആ ചോദ്യത്തിന് ആൻസർ പറയണം. ഇതെന്താ, ഞാൻ ചിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് കരയണം, ഞാൻ കരഞ്ഞാലും അപ്പുറത്തിരിക്കുന്ന ആള് ചിരിക്കണം. അതാണ് ടാസ്ക്. A few moments later. പല സൈസ് വട്ടം കണ്ടിട്ടുണ്ട്, ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക. കാട്ടിലെ ഒരു ജീവിക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടി. അതേ ജീവിയ, ഞാൻ പോയി കൂട്ടി കിടക്കാൻ റെഡിയാണ്. ആരാണോ ജീവി? എന്നെ കണ്ടപ്പോ തോന്നിയ 5 നല്ല കാര്യങ്ങൾ. അപ്പുറത്തിരിക്കുന്ന ആൾ, അപ്പുറത്തിരിക്കുന്ന ആൾ എന്റെ കണ്ണി നോക്കി റൊമാന്റിക് ഭാവത്തിൽ പറഞ്ഞ 5 നല്ല കാര്യങ്ങൾ കേട്ടോ. പുരാണത്തിലെ ഈ ദേവിക്ക് എന്റെ അതേ സ്വഭാവമാണ്. അപ്പം നമ്മളെല്ലാവരും കൽബ് കാണണം, എല്ലാ പ്രേക്ഷകരും എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടണം, അബു സാലിമിനെ കാണാൻ വേണ്ടി വരണം. ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടാൽ പറയണം, ഇഷ്ടപ്പെട്ടാൽ പറയണം, ഫീഡ്ബാക്ക് തരണം. ഒത്തില്ല ആ മൂപ്പർ ഒപ്പിക്കാൻ നടക്കുക. താങ്ക് യു സോ മച്ച്, കൽബ് അടിപൊളിയാവട്ടെ. കഷ്ടപ്പെട്ടത് വെറുതെ.